ഇവിടെ പനീർ കട്ട്ലറ്റ് ഇവിടെ റെഡി. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, ഒരു കുക്കിംഗ് റിലേറ്റഡ് വീഡിയോ ആണ്, സ്പെഷ്യലി ബൈ അമ്മ. നിങ്ങള് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിരുന്നപ്പോ ഈവനിങ്ങിൽ ഒരു സ്നാക്ക് കഴിക്കണിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മീൻസ് വെറുതെ കഴിക്കുന്നത് മാത്രമേ ഉണ്ടായില്ല, അപ്പൊ റെസിപ്പി കാര്യമായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ രണ്ടുമൂന്ന് പേര് ചോദിച്ചു അതിന്റെ റെസിപ്പി ഇടോ, ഉണ്ടാക്കണ എങ്ങനെയാ കാണിക്കണെന്ന്, കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അമ്മയെ കൊണ്ട് അത് ഉണ്ടാക്കിപ്പിക്കാം, കുറെ നിർബന്ധിപ്പിച്ചിട്ടാണ് കേട്ടോ, വീഡിയോ ഒക്കെ വേണം, ഒന്ന് ഉണ്ടാക്കി തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ റെഡി ആയത്. അപ്പൊ ഇത് വന്നിട്ട് ഒരു വെജിറ്റബിൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ്. നമുക്ക് ഈവനിങ്ങും ഒക്കെ ഉണ്ടാക്കാം, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം. നല്ല എന്താ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോ ഓവർ ടു അമ്മ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളതൊക്കെ ഒരു സവാള അരിഞ്ഞത്, പച്ചമുളക് ഒരെണ്ണം, ഇഞ്ചി കുറച്ച്, വെളുത്തുള്ളി കുറച്ച്, രണ്ട് ഉരുളക്കിഴങ്ങ്. ഇത് പനീർ നമ്മൾ ഫ്രോസൺ മേടിച്ചതാണ് കേട്ടോ കടയിൽ നിന്ന്, എന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കി വറുത്ത് വെച്ചേക്കണം. എണ്ണയില് വെളിച്ചെണ്ണയില് വറുത്ത് വെച്ചേക്കണാണ് പനീർ. അപ്പൊ ഇനി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യണേ നോക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പൊട്ടറ്റോ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടി ഇട്ടിട്ട് നമ്മള് വഴറ്റിയെടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ. പിന്നെ ആവശ്യത്തിനും അപ്പൊ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിടുമ്പോ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ലേശം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും വേണം. കുറച്ച് കുട്ടികൾക്കൊക്കെ ആകുമ്പോ അധികം എരിവില്ലാണ്ട് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് നമ്മള് വേവിച്ചതാണ്, വേവിച്ചത് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചു വെച്ചേക്കണതാണ്. അതിലേക്ക് നമുക്ക് മറ്റേ പനീർ വറുത്ത് പൊടിച്ച് വെച്ചേക്കാം. ആ ആ ക്യൂബ്സ് നേരത്തെ കാണിച്ചില്ലേ, അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടൊന്ന് അടിക്കാം. മിക്സിയിൽ ഇട്ടൊന്ന് രണ്ടടിയും അടിച്ചിട്ട് ആക്കിയെടുക്കാൻ. ഇപ്പൊ നമ്മളൊരു 150 ഗ്രാം ഒക്കെ പനീറാണ് അവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യം മതി, കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പൊ അതനുസരിച്ച് പാകത്തിന് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒരു 200 ഗ്രാമിന്റെ ഒക്കെ ഉണ്ടാക്കാം. എല്ലാം കൂടി നേരത്തെ വഴറ്റിയത് ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ഇത് കട്ട്ലറ്റ് ഉരുട്ടിയിട്ട് ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഷേപ്പ് പോലെ ആക്കി വെക്കാം. കയ്യിലെ എണ്ണ പരട്ടിണ്ടാണോ? പക്ഷെ എണ്ണ വരട്ടി എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങനെ ഓയിലി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖമായിട്ട് പരത്തി ഇങ്ങനെ ഇതാക്കി വെക്കാൻ പറ്റും. ആ ഒട്ടാണ്ട് പിന്നെ പൊട്ടിപ്പോയാണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള യൂഷ്വൽ ഇത് എഗ്ഗ് വൈറ്റ് അല്ലേ, അമ്മൊന്ന് അടിച്ച് ഇങ്ങനെ ഫോർക്കോണ്ട് അങ്ങനെ പതച്ച് പതച്ച് വെച്ചേക്കണം. അത് പൊടി റസ്ക്, റസ്കിന്റെ പൊടി മിക്സിയിൽ പൊടിച്ചു വെച്ചതാണ് കേട്ടോ. ഇത് രണ്ടും ആണ് നമുക്ക് ഫ്രൈ ചെയ്യണതിന് മുമ്പേ അതിൻ്റെ ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി. പ്യുവർ വെജിറ്റേറിയൻസ് ഒട്ടും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത്, ഇവിടെ പിന്നെ അങ്ങനെ കുഴപ്പമില്ല, എഗ്ഗ് വൈറ്റിന് വലിയ ടേസ്റ്റോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എഗ്ഗ് വൈറ്റിന് പകരം മൈദയുടെ വെള്ളം കലക്കി അതില് മുക്കിയും ഉണ്ടാക്കും അത്ര.
ഇത്രേ ഉള്ളൂ. ഒരെണ്ണം എടുക്കുക, എഗ് വൈറ്റിൽ മുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് റസ്കിലെ പൊടിയിലേക്ക് മുക്കിയിട്ട് ഇതിലേക്ക് ഇടുക. യെസ്, നമ്മുടെ യമ്മി യമ്മി ക്രിസ്പി ക്രിസ്പി പനീർ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? അഗേൻസ്റ്റ് ആ പനീർ വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെയും മിൽമയുടെയും ഒക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പനീർ കട്ട്ലറ്റ് ഇവിടെ റെഡി. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്ക് വളരെ ഇഷ്ടാവും. പാലൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണ്, ഹെൽത്തി ഫുഡാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതുക. എന്താ കഴിക്കുക? എന്താ ഇത്? പനീർ പനീർ കട്ട്ലറ്റ് ടേസ്റ്റിയാ. പൊട്ടിയില്ല.